Losing time, I'm fading fast. I just wanna make it last. Try to let go of the past. I close my eyes, embrace the blast. Sleepless nights and headache stack. Restlessness to hell and back. What's my purpose? What do I grab? എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും സി ഡി വ്ളോഗിന്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. സി ഡി ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ട് ഏറെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സുന്ദരമായ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. നമ്മളിന്നുള്ളത് ഇടുക്കി ജില്ലയിലെ പൂപ്പാറയ്ക്കടുത്തുള്ള മൂലത്തുറ എന്ന സ്ഥലത്താണ്. മൂന്നാർ റോഡിൽ 1.5 കിലോമീറ്റർ സഞ്ചരിച്ച മൂലത്തുറ എത്തും. ഇവിടെ നല്ലൊരു ഏലം എസ്റ്റേറ്റ് ഉണ്ട്. 100 ഏക്കർ ഏലം എസ്റ്റേറ്റ് ആണുള്ളത്. വിധുമോൻ എന്ന രാജക്കാടുകാരൻ സംരക്ഷിക്കുന്ന ഒരു തോട്ടമാണ്. 100 ഏക്കറോളം തോട്ടമുണ്ട്. വിധുവിന്റെ പ്രധാന ജോലി കാട്ടാനയിൽ നിന്നും അതുപോലെ കുരങ്ങുകളിൽ നിന്നും ഈ തോട്ടം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, വിധുവിന്റെ വിശേഷത്തിലേക്ക് പോവാം. സി ഡി വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഒന്ന് പരിചയപ്പെടുത്തി തരേ, നമ്മുടെ പേര്, അതുപോലെ തന്നെ വീട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എത്ര കാലമായി ഇവിടെ ജോലിക്ക് വന്നൊക്കെ? എന്റെ പേര് വിധുമോൻ, വീട് രാജാക്കാട് കുത്തുങ്കലാണ്. രണ്ട് കുട്ടികളുണ്ട്, വൈഫുണ്ട്. വൈഫ് തോട്ടത്തിൽ പണിയാൻ പോകുന്നു. ഞാനിവിടെ മൂലത്തറ വന്നിട്ട് 6 വർഷത്തോളം ആയി. വൈഫിന്റെ പേരൊക്കെ എന്താ? വൈഫിന്റെ പേര് ഷൈമോള്. ജോലിക്ക് പോകും, ഏലത്തോട്ടത്തിൽ. സാധാരണ ഏലത്തോട്ടത്തിലെ ജോലിക്കാരിയാണ്. പിന്നെ മൂത്തത് ഒരു പെൺകൊച്ചാണ്, അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നു. മോളുടെ പേര് അലീന. മോന്റെ പേര് അലൻ. അതായത് മോനാണ്. മോൻ 10 പരീക്ഷ എഴുതിയിട്ട് നിന്നിരിക്കുന്നു. കാന്തിപ്പാറ സ്കൂളിലാണ് മോൻ പഠിച്ചത്. ഇപ്പം അലീന രാജക്കാട് സ്കൂളിലാണ് പഠിച്ചത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ അനുഭവം കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ അനുഭവം നല്ല ഒരു ഏരിയ ആണ്. നല്ല കാലാവസ്ഥയാണ്, നല്ല ഏരിയ ആണ്. നല്ല കായ ഉണ്ടാകുന്നതും ഏലക്കായ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഇച്ചിരി ആന കുരങ്ങ് ശല്യം ഇച്ചിരി കൂടുതലുണ്ട്. ആന കുരങ്ങ് ഇച്ചിരി ശല്യമുണ്ട്. കാട്ടാന ഇച്ചിരി ശല്യമുണ്ട്. ഒരു കൂട്ടമായിട്ടും ഒറ്റയ്ക്കായിട്ടും ആന മിക്കവാറും വരുന്നുണ്ട്. മിക്കവാറും വരുന്നുണ്ട്. ഇവിടെ 4-5 ആളുകളെ, അഞ്ചല്ല, ഈ അടുത്ത ഈ ഒരു 2 വർഷത്തിനിടയ്ക്ക് ഇവിടെ ഒരു 10 പേരെയോളം ആന പിടിച്ച് കൊന്നുകളഞ്ഞ ഒരു ഏരിയ ആണ്. അത് കാരണം ആനശല്യമുണ്ട്. പിന്നെ ആന വരുമ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി നിൽക്കും. തൊഴിലാളികൾക്ക് സൂചന കൊടുത്തിട്ട് അവരെ മാറ്റി നിർത്തും. ആന വരുന്ന സമയത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടൊക്കെ ചെയ്യും. പിന്നെ ആന കുറച്ച് ചെടി അതൊക്കെ നാശപ്പെടുത്തി കളയും, കുരങ്ങും കളയും. എന്നാലും ഇവിടുത്തെ ഈ ഏരിയയിലെ വിളവ് കൊണ്ട് അത് തരണം ചെയ്തങ്ങ് പോകും. അപ്പം പിന്നെ ഇവിടെ തിരുതാളിച്ചെടിയാണ് കായ്ക്കുന്നത്. ഞള്ളാനിയും കായ്ക്കും. പിന്നെ ഞള്ളാനീനെ അപേക്ഷിച്ച് തിരുതാളിക്ക് കുറച്ചുകൂടെ വളങ്ങള് കുറച്ചു കൊടുത്താൽ മതി. വളങ്ങൾ കുറച്ചു കൊടുത്താൽ മതി, വെള്ളം കുറവ് മതി. പിന്നെ ഇച്ചിരി അഴുകലിന്റെ പ്രശ്നം ഉണ്ടാവും. അത് നമ്മൾ ഈ വേനൽക്കാലം മഴക്കാലം ആകുമ്പോഴത്തേനും ഷെയ്ഡൊക്കെ അടിച്ച് തുരിച്ച് മരുന്ന് കാര്യങ്ങൾ. മെയ് മാസമൊക്കെ നിങ്ങൾ, മെയ് മാസമൊക്കെ ആകുമ്പോൾ ആദ്യമേ തന്നെ ഒരു ഒരു കുമ്മായം ഇട്ട് മെയ് മാസം ഒരു തുരിച്ചടിച്ച് നിർത്തും. തുരിച്ചടിച്ച് മഴയ്ക്ക് തൊട്ട് മുമ്പ് ഒരു തുരിച്ചടിച്ച് നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജൂണ് ഒരു പകുതിയൊക്കെ കഴിയുമ്പോൾ ഒരു തുരിച്ചും കൂടെ അടിക്കും. പിന്നെ എന്തെങ്കിലും അഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ ഒന്നേ മാങ്കോസിപ്പ് എന്ന് പറഞ്ഞ മരുന്ന് അടിക്കും. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി മേടിച്ചുകൊണ്ട് വന്നിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കും. COC ഒഴിച്ചു കൊടുക്കും. പിന്നെ മഴക്കാലത്ത് നമ്മൾ ഈ എരമ്പ് ഇറക്കി നിർത്തുന്നതുകൊണ്ട് അങ്ങനെ കാര്യമായ അഴുകൽ ബാധിക്കാറില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഈ അഴുകനെ പ്രതിരോധിക്കാൻ നമ്മൾ ചോല എരമ്പിറക്കി കളയും. എരമ്പിറക്കി കളയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ തുരിച്ചടിച്ച് നിർത്തും. വെയില് അടിക്കുന്നു, എന്തേലും അടിക്കുന്നു, അത്രയും അഴുകൽ കുറയും. അഴുകൽ കുറയും. തിരുതാളിക്കാണ് ഏറ്റവും കൂടുതൽ അഴുകലുള്ളത്. തിരുതാളിക്കാണ് അഴുകലുള്ളത്. നിങ്ങളുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ തിരുതാളി തന്നെയാണോ അത് കൃഷി ചെയ്യുന്നത്? തിരുതാളിയുണ്ട്, ഞള്ളാനിയുണ്ട്, പാലക്കുടിയുണ്ട്. ഏതേനും എല്ലാ ഇനവും നല്ല കായാണ്. പിന്നെ തിരുതാളിക്ക് പൊതുവെ അപേക്ഷിച്ച് ചെലവ് കുറവുണ്ട്. ചെലവ് കുറവാണ്. ചെലവ് കുറവ്, പരിചരണത്തിന് ചെലവ് കുറവാണ്. മരുന്നടി കുറച്ചടിച്ചാൽ മതി, അതെയോ വളം കുറച്ച്? മരുന്ന് സാധാരണ പോലെ തന്നെ ചെയ്യണം, വളം കുറവ് മതി. വളം കൊടുക്കും മതി. ഏതൊക്കെ സമയത്താണ് വളങ്ങൾ ചെയ്യാറുള്ളത്? വളങ്ങൾ ചെയ്യുന്ന പറഞ്ഞ വേനക്ക് നമ്മള് കലക്കി ഒഴിക്കും. കലക്കി ഒഴിക്കും. പിന്നെ കൂടുതലും മരുന്നിന്റെ കൂടെ അടിക്കാവുന്ന വളങ്ങളുണ്ട്. 19 CN പോളിയാർ വളങ്ങൾ നമ്മള് മരുന്നിന്റെ കൂടെ കൊടുക്കാവുന്ന വളങ്ങൾ കൊടുക്കും. അതായത് എത്ര നാളെ കൂടുമ്പോ, എത്ര ഒരു കാലാവധിക്കുള്ളിൽ നമ്മൾ ഇത് ചെയ്യുന്നത്? വളം ഒരു 2 മാസമൊക്കെ കൂടുമ്പോ
ചെയ്യും. മരുന്ന് 30 ദിവസം കൂടുമ്പോ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കും. മരുന്ന് സാധാരണ എക്കാലക്സ്, വീരാട്ട്, അങ്ങനെ സാധാരണ മരുന്നുകൾ മതി. ഇവിടെ പിന്നെ തിരുനാളിക്ക് എന്ന് പറയുമ്പം അതെ അതെ അത് തന്നെ. പിന്നെ ഇത് ഞള്ളാനിനെ അപേക്ഷിച്ച് ഇതിനോട് തണ്ടുതുറപ്പിന്റെ ശല്യം കുറവുണ്ട് തിരുതാളിക്ക്. ഓക്കെ ഓക്കെ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന്റെ തണ്ടിന് നല്ല നാര് കെട്ടിയുണ്ട്. അതുണ്ട്. അത് പിന്നെ നമ്മുടെ ഈ ഏരിയയിലല്ല ഇപ്പൊ തിരുതാളി, പൊതുവെ ഇപ്പൊ കുത്തുങ്ങൽ മേഖലയിലൊക്കെ നമ്മുടെ ജോയിച്ചേട്ടൻ, വടക്കപ്പുറം ജോയിച്ചേട്ടൻ, ജോയിച്ചേട്ടൻ ഇവിടെ കതനാപ്പാറയും തോട്ടമുണ്ട്. ഉണ്ട്. അവർക്ക് നമ്മുടെ ഏരിയയിൽ ഉണ്ട് തിരുതാളി. നമ്മുടെ ഏരിയയിലേക്ക് അതെ അതെ അതെ, ഞങ്ങൾ അടുത്ത അയലോക്കംകാരും കൂടെ. പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ആയി വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് ആദ്യ കാലത്ത് കുറച്ച് തിരുതാളി കൊണ്ട് ഇട്ടവരുണ്ട്. അപ്പൊ അവരൊക്കെ ഇട്ടത് വേറെ ഏതോ ഇനമാണ്, അവിടെ കായ്ക്കുന്നില്ല. പല ഇനങ്ങളുണ്ട്, ഉണ്ടുണ്ട്. ഇതിന്റെ അകത്ത് ആഞ്ചെടി ഉണ്ട്, നല്ലപോലെ കായ്ക്കുന്ന ചെടിയുണ്ട്. കായ്ക്ക് വലിപ്പം ഉള്ളതുകൊണ്ട് കായ്ക്ക് വലിപ്പം കുറഞ്ഞതുണ്ട്. കൊത്തകലം കൂടിയതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ അടുത്ത് ആദ്യമേ വന്നത് കൊണ്ട് എല്ലാരും നട്ടവരെല്ലാം വെട്ടിക്കളഞ്ഞു. പക്ഷെ ഇപ്പം ജോയിച്ചാറിനൊക്കെ ഇട്ടത് തിരുതാണ് നല്ല തോട്ടമുണ്ട്. അതെ, ഞാന് ഇപ്പൊ വീട്ടില് നമുക്ക് ചില ചെടി ഉള്ളത് ഞള്ളാനിയാണ് നിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊരു 10-25 എണ്ണം കൊണ്ടുപോയി പിടിപ്പിച്ച് നോക്കണമെന്ന് ഉറപ്പിരിക്കുക. നമ്മുടെ അവിടുന്ന് ജോയിച്ചേട്ടൻ ചെയ്ത് കണ്ടതുകൊണ്ട് നമുക്ക് ബാക്കി ഒന്ന് തിരുതാളി വെച്ച് നോക്കണം എന്നുണ്ട്. പിന്നെ ഈ മേഖലയിലേക്ക് വരാത്തൊരു ചെടി ഈ കണിപറമ്പൻ 9 വോൾട്ട് ഒക്കെയാണ് ഇങ്ങോട്ട് വരാനുള്ളത്. ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടുത്തെ പിന്നെ തിരുതാളിയാണ് ഇവിടെ മെയിന്. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഭൂപ്രകൃതിക്കും പറ്റിയ ഏറ്റവും നല്ല തിരുതാളിയാണ്. മതികെട്ടാഞ്ചോലയ്ക്ക് സമീപം മഞ്ഞു മൂടി കിടക്കുന്ന പേത്തൊട്ടി ശാന്തമ്പാറ പ്രദേശങ്ങളിൽ അഴുകൽ കൂടുതലായിരുന്നു. ഇവിടുത്തെ ഇവിടുത്തെക്കാരും കൂടുതൽ മൂടത്തറന്ന് കാലാവസ്ഥ വേറെ, അതിനോട് ചേർന്നുള്ള കാലാവസ്ഥ വേറെ. ഇവിടെ തൊട്ടടുത്ത് ആനയിറങ്ങൽ ഡാമിന് തൊട്ടടുത്താണല്ലോ സ്ഥലം. ആനയിറങ്ങൽ ഡാം ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കഷ്ടി ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരും. ആ ടൂറിസ്റ്റുകൾ വരുന്നു, ടൂറിസ്റ്റുകൾ എപ്പോഴും ഉണ്ട്. നമ്മള് ഒരു കുമിളനാശിനെ എത്ര പ്രാവശ്യം അടിക്കാറുണ്ട്? ഏറ്റവും പ്രധാന കുമിളനാശിനി കുമിളനാശിനിയാണ്. അത് 2 പ്രാവശ്യം കട്ടൻട്രി ആയിട്ട് അടിക്കും. ഇവിടുത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് 2 പ്രാവശ്യം അടിക്കും. പിന്നെ അർജന്റ് എന്ന് തോന്നി പിന്നെ അഴുകൽ കാണുവാണെങ്കിൽ അഴുകൽ കാണുന്ന ചെടിക്ക് ഒന്നുകൂടെ ഒക്കെ അടിച്ചു കൊടുക്കും. മഴക്കാലത്ത് കൊടുക്കും. അത് 2-3 പ്രാവശ്യം ഒക്കെ അടിക്കും. പിന്നെ അഴുകൽ കാണുന്നിടത്ത് തിരിഞ്ഞടിക്കും. തിരിഞ്ഞ ചെടിക്ക് കൂടുതൽ അഴുകൽ കാണുന്ന ചെടിക്ക് തിരിഞ്ഞടിക്കും. പിന്നെ വൻമരങ്ങളുണ്ട്. വൻമരങ്ങളുള്ളത് നാങ്ക് പോലത്തെ വൻമരങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ചോട്ടില് അഴുകിൽ ഇച്ചിരി കൂടുതലുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് പിന്നെ ഒന്നുകൂടെ കൊടുക്കും. വൻമരങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ കുറച്ചൊക്കെ ഷെയ്ഡ് അടിക്കാനേ പറ്റും. അപ്പൊ ഉയരമുള്ള മരത്തെ തൊള്ളി കുത്തി വീഴുന്നതുകൊണ്ട് കുറച്ച് അഴുകലൊക്കെ വരും. അപ്പൊ അതിനെ തനിയായിട്ട് കലക്കി ഒഴിക്കും. നിങ്ങളുടെ തോട്ടത്തിലെ ഈ ഷെയ്ഡ് ഇറക്കലൊക്കെ ജോലി നടന്നോണ്ടിരിക്കുക? ആ ഷെയ്ഡ് ഇറക്കല് അങ്ങനെ ഇതിന്റെ തെളിക്കല് കവാത്ത് അങ്ങനെയുള്ള ജോലികൾ നടന്നോണ്ടിരിക്കുന്ന സമയം. എത്ര തൊഴിലാളികളൊക്കെ ഉണ്ട് നമുക്ക് ഒരേ സമയം? കായടുപ്പ് സീസണിൽ 100 പേര്, 100 പേരൊക്കെ വരും. വിവിധ സമയം ചിലപ്പോ അതിന് ആവശ്യമില്ലല്ലോ. ചിലപ്പോ ആവശ്യമില്ല, എന്നാലും ആവറേജ് ഒരു 50 ആൾക്ക് ജോലിയുണ്ടല്ലോ. അത് മലയാളികളാണോ അതോ തമിഴ്? ഇത് തമിഴ്നാട്ടിലുള്ള നന്ദകുമാർ എന്ന് പറയുന്ന മുതലാളിയുടെ എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റ് ആണ്. അദ്ദേഹം ഹൈക്കോടതി വക്കീലാണ് തമിഴ്നാട്ടില്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ്. ആനയെ പറ്റി പറയുമ്പോൾ സാധാരണ ആനകൾ എപ്പോഴും തന്നെ ഇവിടെ വരാറുണ്ടോ? സാധാരണ ആനകൾ എപ്പോഴും തന്നെ മാസത്തിലൊന്നെങ്കിലും ഉണ്ട് ഇവിടെ. മാസത്തിലൊന്നുണ്ട്. 5-6 ദിവസമൊക്കെ നിൽക്കും വന്നാല്. 5-6 ദിവസമൊക്കെ നിൽക്കും. പിന്നെ ചിലപ്പോ വന്നാങ്ങ് കടന്നു പോകും, ചിലപ്പോ ഒരാഴ്ച നിൽക്കും. ഇതിങ്ങനെ പോയി അങ്ങോട്ട് മതിവെട്ടാഞ്ചോലയ്ക്ക് ഒന്ന് പോകും, തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് വരും. ആനയിറങ്ങലി പോകും, മുട്ടുകാട് പൈസമാലി ആ മേലെ കറങ്ങി തിരിഞ്ഞ് എപ്പോഴും സ്വാഭാവികമായിട്ട് വന്നോണ്ടിരിക്കും. പേടിയുണ്ട്. ആന പേടിക്കാതെ പറ്റിയല്ലോ, കരയിലെ ഏറ്റവും വലിയ ജീവിയല്ലേ. അതിന്റെ അഹങ്കാരം അതിന് ശരിക്കും ഉണ്ട്. പിന്നെ അടുത്ത് ഇങ്ങനെ കണ്ട അനുഭവങ്ങളുണ്ടോ? അടുത്ത കണ്ട അനുഭവങ്ങളുണ്ട്. ഇത് എത്ര കാലമായിരുന്നു? ഇപ്പൊ ഒടുവിൽ വന്നിട്ട് എത്ര കാലമായിരുന്നു? ഒടുവിൽ വന്നിട്ട് ഒരു 15 ദിവസമായി. 15 ദിവസമായുള്ളൂ. കേൾക്കുമ്പോ എനിക്ക് പേടിയുണ്ട്. ഇപ്പൊ ആനയില്ല. ഈ റോഡിനപ്പുറത്ത് മലയുടെ മേളിലുണ്ട് ഒരു 6 എണ്ണം. ഒരു കൊമ്പൻ കൂടെ ഉണ്ട്. തൊട്ടടുത്ത് ആനയിറങ്ങൽ ജലാശയാണ്. ആനയിറങ്ങൽ ജലാശയാണ്. അവിടെ ആന ഉള്ളതാ
ദീർഘകാലങ്ങളായിട്ട് ആനയുണ്ട്. അപ്പൊ ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി ആനയുള്ള സമയത്ത് ഇതുപോലെ സഹായത്തോടെ ആനയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും. അത് ചെയ്യാം, ആ സമയത്ത് വിളിച്ചാൽ അപ്പൊ തന്നെ ഞങ്ങൾ വന്നേക്കാം, നമുക്കത് ചെയ്യാം. പിന്നെ ഇതുപോലെ എപ്പോഴും സഹായിക്കാൻ വേണ്ടി നായ്ക്കളുണ്ടല്ലോ കൂടെ, നായ്ക്കൾ കൂടെ വില്ലന്മാരാണല്ലോ. ഇത് എത്രയുണ്ട് ഇവന്മാരുടെ ഒരു സ്വഭാവമൊക്കെ എന്താണ്? ഇമാരൊരു നാലെണ്ണ റെഗുലറായിട്ട് കൂടെയുണ്ട്. പിന്നെ നമ്മുടെ ഈ ഏരിയയില് മൂലത്തറ ഏരിയയില് ഒരു 10-30-40 പട്ടികളുണ്ട്. ഇഷ്ടംപോലെ നായ്ക്കള് ഉണ്ട്. അതിർത്തി സംരക്ഷിക്കുന്ന പട്ടാളമാണോ ഇമാര്? അതിർത്തി സംരക്ഷിക്കുന്ന പട്ടാളം, പിന്നെ നമ്മുടെ ജോലിക്കാർക്ക് ഒരു സംരക്ഷണം മെയിൻ ആയിട്ട്. അതെങ്ങനെ ഇവര് സംരക്ഷിക്കുന്നത്? ഇവര് സംരക്ഷിക്കുന്ന പറഞ്ഞാൽ ആനയുള്ളപ്പോ ഇവര് നമുക്ക് മുന്നറിയിപ്പ് തരും, പിന്നെ ആനയുള്ളപ്പോ ഇതുങ്ങൾ ആദ്യം പോകും. ഇവരെ പോക്കിന്റെ വരവിന്റെ രീതി കണ്ട് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അകലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അപകട മുന്നറിയിപ്പ് തരും. ആന ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളവര് കുറയ്ക്കത്തില്ല, പോയി നോക്കിട്ട് ഓടി വരും. നായ കുറച്ച ആന ഓടിക്കും. ഇവന്റെ ഈ ലക്ഷണം കാണുമ്പോ നമ്മള് മനസ്സിലാക്കി, അത് പട്ടി പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് നമ്മളെ നോക്കും, നമ്മളെ നോക്കും, നമ്മളെ മുഖത്തേക്ക് നോക്കും. എന്നാലും തന്നെ നമുക്കറിയാം ആന വന്നിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ നമ്മള് തൊഴിലാളികളൊക്കെ സുരക്ഷിത സ്ഥാനത്ത്, ആന വരുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ 6 വർഷം ആയല്ലോ. അപ്പൊ ഏതെല്ലാം ചാലുകളിൽ കൂടെ വരും എന്നുള്ളതറിയാം, അപ്പൊ ഞാൻ നിൽക്കുന്നതറിയാം. അന്നേരം നമ്മൾ ആളുകളെ മാറ്റി നിർത്തേണ്ടവരാണെ മാറ്റി നിർത്തും. അന്നൊരു ദിവസം പണി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 100 ഏക്കർ തോട്ടം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 4 സ്ഥലത്തായിട്ടാണ്. അപ്പം ഒരു തോട്ടത്തിൽ അതിന്റെ ആന പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത തോട്ടത്തിലേക്ക് മാറ്റി തൊഴിലാളികൾക്ക് പണി നഷ്ടപ്പെടാതെ കൊടുക്കും. പിന്നെ ആന നിൽക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഞങ്ങൾ 2-3 പേര് ആനയെ മാത്രം നോക്കി നിന്നിട്ട് ബാക്കിയുള്ള ഒരു പണി നിരീക്ഷിക്കാൻ. ഇതിങ്ങനെ നിന്നാലും എന്റെ സ്വഭാവം ചിലപ്പോ അങ്ങനെ 4-5 ദിവസം ഒരു സ്ഥലത്തിന് നിൽക്കും. ചിലപ്പോ ആക്രമണം ഉണ്ടെങ്കിൽ ചിലപ്പം ആക്രമണ സ്വഭാവം ഉണ്ട്. ഈ ചെടിയൊക്കെ എങ്ങനെ നശിപ്പിച്ചോ? കളയുവോ? ചെടി നശിപ്പിക്കും, ചെടി നശിപ്പിക്കും. ചെടി നല്ലപോലെ അടിക്കും. അഴുകലുള്ള ചെടി കൂടുതൽ അടിക്കും. ഈ അഴുകലുള്ള ചെടിക്ക് ഒരു ഉപ്പുരസമുണ്ട്, അത് കാരണം ആ ചെടി വലിച്ചു പറിച്ച് നല്ലപോലെ തിന്നും. കുരങ്ങാണ് ഭയങ്കര ശല്യം. ആന ചെടി ഒടിച്ചു കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ ആ വർഷത്തെ കായൊക്കെ അങ്ങ് പോകുന്നുള്ളൂ. ഇത്തേ വർഷം ചെടി നല്ലപോലെ കേറി വരും, പക്ഷെ കുരങ്ങടിച്ചാ ചെടി ഇരുന്നു പോകും. എങ്ങനെ ചെടി നശിപ്പിക്കുന്നത്? ഇതിന്റെ അകത്ത് വരുന്ന ഏറ്റവും ഇളം ചിമ്പുകള് ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കയറി കഴിക്കുക. അപ്പം ഈ കുരങ്ങുകള് ഒത്തിരി പെരുകി, അതിന്റെ കൂമ്പ്, അതായത് ഇത് ഇതിലേയും ഇതിലേയും മൂത്ത തട്ടയൊന്നും അങ്ങനെ കടിക്കുകയില്ല. അല്ലെ, മൂത്ത തട്ടയും കടിക്കും, പക്ഷെ ഈ ഇത് മൊത്തം ഓടിക്കും. ഇത് തന്നെ കംപ്ലീറ്റ് ഓടിക്കും. വന്നാല് ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ വർഷം പോയല്ലോ, ആ ചെടി പോയല്ലോ. ആ ചെടി. പിന്നെ ഈ വേനൽ സമയത്ത് ഇതിന് തീറ്റയില്ല, ഫലവൃക്ഷങ്ങൾ കുറവില്ല. പിന്നെ ഇപ്പൊ പറയുമ്പോ ഈ തമിഴ്നാട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒക്കെ അമ്പലങ്ങളിൽ നിന്നൊക്കെ ശല്യം കൂടുന്ന കുരങ്ങുകളെ ഉറക്കഗുളിയോ അങ്ങനെ എന്തെങ്കിലും മയക്കി പിടിച്ചിട്ട് ഈ ബോഡി മെറ്റലോ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് തുറന്നു വിടും. സത്യമാണ്, കാരണം ഇവിടെ ഇവിടെ നമുക്കറിയാം എത്ര കൂട്ടമുണ്ടെന്ന് അറിയാം. നമുക്കറിയാം നമുക്ക് ഉള്ള കുരങ്ങ് എന്ന് പറയുമ്പോൾ അത് 300 എണ്ണത്തിന്റെ കൂട്ടം, 100 എണ്ണത്തിന്റെ കൂട്ടം, അങ്ങനെ ഒരു 3-4 കൂട്ടം നമുക്കുണ്ട്. മൃഗങ്ങളെ നല്ലൊരു നിരീക്ഷകനാണ്, നിരീക്ഷിച്ചേ പറ്റുള്ളൂ, കാരണം നമ്മുടെ ജോലി ഇതാ. അപ്പം പുതിയൊരു ആന വന്നാലും നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് വരുന്ന ആനകളല്ലാതെ പുതിയൊരു ആന വരുമ്പം നമുക്ക് അറിയാൻ പറ്റും പുതിയത് വന്നു. അപ്പൊ ഇവിടെ ഉള്ളത് 5 കൊമ്പന്മാരുണ്ട് വന്നു പോകുന്നവര്. ഇവന്മാർക്ക് 5-ഉം 5 സ്വഭാവമായിരിക്കും. 5-ഉം 5 സ്വഭാവമാണ്. അപ്പൊ ഈ കുരങ്ങുകള് പുതിയൊരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, പുതിയ ഗ്രൂപ്പ് വന്നാൽ നമുക്കറിയാം. കാരണം ചില കൂട്ടത്തിന്റെ കൂടെ വലിയ കുരങ്ങുകൾ തന്നെ ഉള്ള കൂട്ടമുണ്ട്, പിന്നെ ചെറിയ ചെറിയ കുരങ്ങുകളുണ്ട്, പിന്നെ ഈ കുഞ്ഞുങ്ങൾ കൂടുതലുള്ള കൂട്ടങ്ങളുണ്ട്. അത് അതിനകത്ത് 100 കുരങ്ങുണ്ടെ 50 കയ്യിലും കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതിനെ നമുക്കറിയാം പുതിയ കൂട്ടം വരും. പിന്നെ മുഖം ചുമന്ന കുരങ്ങൾ വരും, മുഖം നല്ല ചുമപ്പുള്ള കുരങ്ങുണ്ട്. അപ്പം പുതിയ കൂട്ടം വരുമ്പോ നമുക്കറിയാം വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇനി കുരങ്ങൾ വരുമ്പോൾ അതും കൂടെ നമുക്കൊരു വീഡിയോ ചെയ്യാം, വീഡിയോ ചെയ്യാം. അത് വിളിച്ചാണ് അല്ല, കുരങ്ങ് എപ്പോഴും ഉണ്ട്. കുരങ്ങ് എപ്പോഴും ഉണ്ട്, കുരങ്ങ് എപ്പോഴും ഉണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ആണോ? അപ്പൊ ഈ കുരങ്ങുകള് നമ്മളെപ്പോഴും കുരങ്ങുകളുടെ പുറകെ തന്നെ നടക്കണോ ഏലച്ചെടി നശിപ്പിക്കാതെ? ഏലച്ച ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഇറങ്ങി നശിപ്പിക്കാതെ നമ്മൾ നോക്കണം. ശരി, പ്രശ്നമുണ്ടല്ലേ.
പിന്നെ നമുക്ക് പിന്നെ മെയിനായിട്ട് പട്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ നിലത്തേക്ക് ഇറങ്ങുകയില്ല. അതിനെ പട്ടി നാല് പട്ടിക്ക് തന്നെ ഒരു ദിവസം ഒരു കിലോ ആയിരിക്കും മേളിൽ ഭക്ഷണം ഉണ്ടാക്കണം. പട്ടി ഉണ്ട പിന്നെ നിലത്തേക്ക് ഇറങ്ങുകയില്ല, പേടിയുണ്ട്. അപ്പൊ മിക്കവാറും ഏലത്തോട്ട് കർഷകര് പട്ടി അവരുടെ ആവശ്യമായിട്ടുള്ള ഒരു സാധനം. പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ശബ്ദം വെക്കും, ശബ്ദം ഉണ്ടാക്കും, അവന്റെ ഗ്രൂപ്പിന് മുന്നറിയിപ്പ് കൊടുക്കും. ആ പട്ടിയെ കണ്ടു കഴിയുമ്പോ ഇവരെല്ലാവരും തന്നെ ശബ്ദം ഉണ്ടാക്കും, പട്ടിയെ പേടിയുണ്ട്. അപ്പൊ നമുക്കറിയാം വന്നെന്ന്. അന്നേരം നമ്മളങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെന്ന് ഒരു പടക്കം പൊട്ടിക്കുവാനും ചെയ്ത് കഴിഞ്ഞാൽ ഓടി അങ്ങ് പോകും. അല്ല, നായ്ക്കളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത് സൗണ്ട് വെക്കും, ഇല്ലെങ്കിൽ അത് അറിയാൻ പറ്റില്ല. കള്ളമ്മനെ പോലെ നിലത്തൂടെ വന്നിട്ട് ഇത് മൊത്തം വലിച്ചു കീറിട്ട് പോകും. മരം വഴിയല്ല ഇവിടുത്തെ കുരങ്ങ് കൂടുതൽ ചാടുന്നത്, മരത്തേൽ ഒന്ന് രണ്ട് കാണുള്ളൂ, ബാക്കി മൊത്തം നിലത്തേക്ക്. ഇത് ബുദ്ധിയുള്ളത് അറിഞ്ഞാ മരത്തെ മരം വഴി ചാടി നമ്മൾ കാണുമല്ലോ, കള്ളന്മാരാണ്. അതെ അതെ. അപ്പൊ വിധുവരെ ഒരുപാട് നന്ദിയുണ്ട്. CDvlogന് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല തിരക്കൊക്കെ ഉള്ള സമയമായ ഏത് സമയം കാട്ടിലൊക്കെ ശ്രദ്ധിക്കണം, 100 ഏക്കർ ഓടി നടക്കണം, അതിന്റെ ഇടയ്ക്ക് ഇത്ര സമയം കണ്ടെത്തി CDvlogന് വേണ്ടി പങ്കുവച്ചത് ഒരുപാട്. അതന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് ബിച്ചേട്ടൻ വിളിച്ച് പറഞ്ഞു. ബിച്ചേട്ടൻ നമ്മുടെ സുഹൃത്താണ്. ബിച്ചേട്ടൻ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഫോണിൽ വിളിക്കുകയും നേരിട്ട് കാണുകയും ചെയ്യുന്ന ബിജുവിന്റെ സുഹൃത്താണല്ലോ. അതെ അതെ, ബിജുവിന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ബിജുവിന്റെ നമ്മള് വീഡിയോ ചെയ്തിരുന്നു, അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. വീണ്ടും ബിജുവിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് ബിജുചേട്ടന് നടക്കാൻ പറ്റിയില്ലാത്ത ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മള് ഇവിടെ വരും, വരണതാണ്, വിളിച്ചാ വരും, പക്ഷെ നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, വീൽ ചെയറിലാണല്ലോ.